ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ സുഹൃതങ്ങൾ ഊക്കുന്ന ഒരു പുണ്യകാലമാണ് നോമ്പുകാലം. അനുതാപത്തിലേക്ക് നമ്മെ സ്നേഹപൂർവം ക്ഷണിക്കുന്ന കാലം. വേദപുസ്തകം പരിശോധിച്ചാൽ അനുതാപം ഏറ്റവും അനിവാര്യമായ ഒരു അനുഭവമാണ്, യാഥാർത്ഥ്യമാണെന്ന് വചനം സാക്ഷ്യപ്പെടുത്തുന്നു. യേശുവിന് മുന്നോടിയായിട്ട് വന്ന സ്നാപകൻ ആദ്യമായിട്ട് പറഞ്ഞ വചനം മത്തായി സുവിശേഷകൻ രേഖപ്പെടുത്തുന്നുണ്ട്. മത്തായി 3:2 ഇപ്രകാരം എഴുതുന്നു, മാനസാന്തരപ്പെടുന്നു. സ്നാപകൻ ആദ്യമായിട്ട് ആവശ്യപ്പെട്ടത് മാനസാന്തരമാണ്. യേശു പറഞ്ഞ ആദ്യത്തെ വചനം മർക്കോസ് രേഖപ്പെടുത്തുന്നുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 1:14-15 വാക്യങ്ങൾ. സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുന്നു. ആദ്യത്തെ മാർപ്പാപ്പ പത്രോസ് ചാർജെടുക്കുന്നതിന് തൊട്ടു മുൻപ് ജനം ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. അപ്പസ്തോല പ്രവർത്തനം 2:37-38 നമ്മൾ ഇപ്രകാരം വായിക്കുന്നു, അവർ ഹൃദയം നുറുങ്ങി പത്രോസിനോടും മറ്റ് അപ്പസ്തോലന്മാരോടും ചോദിച്ചു, സഹോദരന്മാരെ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? പത്രോസ് പറഞ്ഞു, നിങ്ങൾ പശ്ചാത്തപിക്കും. എല്ലാവരും ആവശ്യപ്പെടുന്നത് ഒറ്റ കാര്യമാണ്, അനുദപിക്കുക. ഈ നോമ്പുകാലത്തിൽ നമ്മളും സ്വയം ചോദിക്കേണ്ട ചോദ്യം ഇതാണ്. ഹൃദയവേദനയോടെ നെഞ്ചത്ത് കൈവച്ച് ചോദിക്കേണ്ട ചോദ്യം, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എൻ്റെ തമ്പുരാനിനെ സ്നേഹിക്കുന്നു, എൻ്റെ മാതാപിതാക്കളിനെ സ്നേഹിക്കുന്നു, എൻ്റെ ജീവിത പങ്കാളിനെ സ്നേഹിക്കുന്നു, എൻ്റെ മക്കളിനെ സ്നേഹിക്കുന്നു, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഉത്തരം വളരെ വ്യക്തം, അനുദപിക്കുക. ഈ നോമ്പുകാലം അനുതാപത്തിന്റെ കാലമാണ്. റോമാക്കർക്കുള്ള ലേഖനം 13:11-14 വാക്യങ്ങളിൽ പൗലോസ് അപ്പസ്തോലൻ കുറിച്ചു വച്ചിട്ടുണ്ട്. രാത്രി കഴിയാറായി, പകൽ സമീപിച്ചിരിക്കുന്നു, പകലിന് യോജിച്ചത് നമുക്ക് വ്യാപരിക്കാം. സുഖലോലുപതയിലോ മദ്യലഹരിയിലോ അവിഹിത വേഴ്ചകളിലോ കലഹത്തിലോ അസൂയയിലോ വ്യാപരിക്കരുത്. ദുർമോഹങ്ങളിലേക്ക് നയിക്കത്തക്ക വിധം ശരീരത്തെപ്പറ്റി ചിന്തിക്കാതിരിക്കുക. അപ്പോൾ ഇത് അനുതാപത്തിന്റെ കാലമാണ്. സ്വാഭാവികമായൊരു ചോദ്യമുണ്ട്, എന്താണ് അനുതാപം? അനുതാപത്തെ പല കാഴ്ചപ്പാടുകളിലൂടെ കാണാൻ സാധിക്കും. എന്നാൽ എനിക്ക് തോന്നുന്ന അനുതാപത്തിന്റെ ഒരു സുന്ദരമായ നിർവചനം വെളിപാട് പുസ്തകം 2:4 നിനക്കാദ്യമുണ്ടായിരുന്ന സ്നേഹം നീ കൈവെടിഞ്ഞു, അനുതപിച്ച് ആദ്യത്തെ പ്രവൃത്തികൾ ചെയ്യുക. അനുദപിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം സ്നേഹിക്കലാണ്. അതുകൊണ്ടാണ് വലിയ തെറ്റ് ചെയ്ത പത്രോസിനോട് യേശു ചോദിച്ചത്, യോഹന്നാൻ 21:15, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? അതേന്ന് ഉത്തരം പറഞ്ഞാൽ അതാണ് അനുതാപം. ഈ നോമ്പുകാലത്ത് തമ്പുരാൻ ചോദിക്കുന്ന ചോദ്യം അത് തന്നെയാണ്, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഉപകർത്താവായതുകൊണ്ടല്ലേ മുടങ്ങാതൊരു കുർബാനയ്ക്ക് വരുന്നത്, ഒന്ന് കുംസാരിക്കുന്നത്, വചനം വായിക്കുന്നത്? ജീവിത പങ്കാളി ചോദിക്കുന്ന ചോദ്യം ഇത് തന്നെയാണ്, ഇത്രയും നാൾ വരെയുള്ളതൊക്കെ ഞാൻ ക്ഷമിച്ചു പൊറുത്തു, ഇപ്പൊ നിങ്ങൾക്ക് എന്നെ ഇഷ്ടമാണ്? ഭർത്താവ് ചോദിക്കുന്ന ചോദ്യം ഇത് തന്നെയായിരിക്കും, നീ നിന്റെ തന്നിഷ്ടപ്രകാരം നിന്റെ വീട്ടിലൊക്കെ പോയി നടന്നു, ഇപ്പോ നിനക്ക് എൻ്റെ കൂടെ ജീവിക്കാൻ ഇഷ്ടമാണ്? മാതാപിതാക്കൾ ചോദിക്കുന്ന ചോദ്യം ഇത് തന്നെയാണ്, മക്കൾക്ക് ഞങ്ങൾ ഇഷ്ടമാണ്? മക്കൾ ചോദിക്കുന്നതും അപ്പച്ചനമ്മച്ചക്ക് ഞങ്ങൾ ഇഷ്ടമാണ്? എസ് എന്ന് പറഞ്ഞാൽ അതാണ് അനുതാപം. അപ്പോൾ അനുദപിക്കുക എന്ന് വെച്ചാൽ സ്നേഹിക്കലാണ്. ഈ നോമ്പുകാലം സ്നേഹിക്കാനുള്ള കാലമാണ്. ആരെയൊക്കെ സ്നേഹിക്കണമെന്ന് യേശു വ്യക്തമാക്കുന്നുണ്ട്. ലൂക്കാസ് സുവിശേഷം 10:27 നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കണം, നിന്നെ പോലെ നിന്റെ അയൽക്കാരെയും. 3 പേരെയും
സ്നേഹിക്കാൻ സാധിക്കുന്നതാണ് അനുതാപം. നിന്നെ സ്നേഹിക്കാൻ, എന്നെ സ്നേഹിക്കാൻ സാധിക്കണം, മറ്റുള്ളവരെ സ്നേഹിക്കാൻ സാധിക്കണം, ദൈവത്തെ സ്നേഹിക്കാൻ സാധിക്കണം. പലപ്പോഴും നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം നമുക്ക് നമ്മൾ ഇഷ്ടമല്ല എന്നുള്ളതാണ്. ഈ നോമ്പ് കാലത്ത് നമുക്ക് നമ്മളെ ഒന്ന് ഇഷ്ടപ്പെടാൻ സാധിക്കട്ടെ. ദൈവം എന്നെ സ്നേഹിക്കുന്നു, അതുകൊണ്ട് നമുക്ക് നമ്മളെ ഒന്ന് സ്നേഹിക്കാം. നമ്മുടെ കുറവുകളെയും നമ്മുടെ നന്മകളെയും നമ്മുടെ ബലഹീനതകളെയും സ്നേഹിക്കുമ്പോൾ ഈ നോമ്പുകാലം അനുഗ്രഹത്തിൻ്റെ കാലമാകും. മറ്റുള്ളവരെ സ്നേഹിക്കാൻ, തമ്പുരാനെ സ്നേഹിക്കാൻ, അത് നമ്മെ പ്രാപ്തരാകും.